ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈലാണ്. കൂടാതെ നമുക്ക് ഒരു ബുക്ക് മാച്ച് ഡിസൈൻ വരുന്നതാണ്. നമ്മളൊരു നാല് ടൈല് വിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് ഡിസൈൻ കിട്ടുന്നതാണ്. നമുക്ക് ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ടൈൽസാണ്. ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ വരുന്നതാണ്, പീസ് വരുന്നതാണ്, ജി വി ടി ടൈൽസാണ്. ഇത് നമുക്കൊരു വുഡൻ ഡിസൈൻ വരുന്ന ഗ്ലോസി ടൈപ്പ് വരുന്നതാണ്. നമ്മുടെ ഓൺ ബ്രാൻഡിൽ വരുന്നതാണ്, അസർവയിൽ വരുന്നതാണ്. പിന്നെ ഇതതുപോലെ കളർ ടൈൽ പറഞ്ഞ ബ്രാൻഡിൻ്റെ അല്ല, സെനിത്ത് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്കൊരു കാർബിൻ ഡിസൈൻ വരുന്നതാണ്. നമ്മളാ ഡിസൈനിൽ മാത്രം ഒരു തിളക്കുള്ള ടൈപ്പായിരിക്കും. പിന്നെ ഇതല്ല, നമുക്ക് ഏജിയലിൻ്റെയാണ്, ഏജിയലിൻ്റെ വരുന്നതാണ്. ബ്രഷ്യ ഗോൾഡ് എന്ന് പറഞ്ഞ ഡിസൈനാണ്. ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ വരുന്നത്. കൂടാതെ നമുക്ക് നാല് ടൈല് വിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡയമണ്ട് ഡിസൈൻ ലഭിക്കുന്ന മോഡലോടെയാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ കളർ ടൈലിൻ്റെ ലെജൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 4x2 സൈസ് വരുന്ന മാറ്റ് ഫിനിഷ് വരുന്നതാണ്. ഇത് നമുക്ക് RAK അതുപോലെ സൺമേട്ട്, സൊമാനി, പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡിലെ അസർവയിലെല്ലാം ഈ ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ബോഡി വരുന്നതാണ്. നമുക്ക് മോൾഡ് ചെയ്യുന്ന ഏരിയാസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. സ്റ്റെപ്പ് അതുപോലെയുള്ള ഏരിയാസിനൊക്കെ ഏറ്റവും ബെറ്ററാണ്. മാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഗ്രിപ്പ്, നല്ല ഗ്രിപ്പുള്ള സ്റ്റെപ്പാണ് നമുക്ക്. അതുപോലെ ഈ കിച്ചൻ്റെ ഏരിയാസ്, ബാത്റൂമൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു സീരീസാണ്, ഹൈ ഗ്ലോസി സീരീസിൽ വരുന്നതാണ്. ഹൈ ഗ്ലോസി സീരീസ് ഇതൊക്കെ നമുക്ക് ഈ ഡിസൈൻ ചെയ്യുന്ന ഏരിയാസിലൊക്കെ ചെയ്താൽ നല്ല മനോഹരമായിരിക്കും ഈ ഒരു ഡിസൈൻസെല്ലാം. അതുപോലെ ഇതെല്ലാം അസർവയിൽ വരുന്നതാണ്. അസർവയുടെ 4x2, അസർവയുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന 4x2 സൈസിൽ വരുന്നതാണ്. അതുപോലെ ഇതെല്ലാം നമ്മുടെ ഹൈ ഗ്ലോസി സീരീസിൽ വരുന്നതാണ്. നമുക്ക് കളർ ടൈല് പറഞ്ഞ ബ്രാൻഡ് വരുന്നതാണ്. കളർ ടൈല് റൊസാലിയ മാറ്റ് പറഞ്ഞ ഡിസൈനാണ്. മാറ്റ് ഫിനിഷ് വരുന്നതാണ്. പക്ഷെ നമുക്ക് ഇതിലൊരു കാർവിൻ ഡിസൈൻ ഉണ്ടായിരിക്കും. ഈ ഡിസൈനിൽ മാത്രം ഒരു തിളക്കം ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ട്രോളർ ചെയ്ത നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മുടെ ലൈറ്റ് ഇട്ടാല് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം ഈ ഡിസൈൻ മാത്രം നന്നായിട്ട് തിളങ്ങി. ഇതിലാണ് നമുക്ക് വൈറ്റും അവൈലബിൾ ആണ്, വൈറ്റിൽ ഒരു ഡിസൈൻ അവൈലബിൾ ആണ്. ഇത് പിന്നെ 4x2 സൈസ് വരുന്നതാണ്, 4x2 സൈസിൽ വരുന്നതാണ്. ഓക്കെ, ഇത് സ്റ്റെയറിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈൽസ് ആണല്ലേ. നമുക്ക് സ്റ്റെപ്പിനായിട്ട് വരുന്നതാണ്, റെഡിമെയ്ഡ് ആയിട്ട് ഓൾറെഡി മോൾഡ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഇതിന് എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊന്നും ഫുൾ ബോഡി ആയിട്ട് ഗ്രിപ്പുള്ള ടൈപ്പാണ്. ഇതിന് ഗ്രിപ്പ് ഉണ്ടല്ലേ. ഈ ടൈൽസ് എല്ലാം നമുക്ക് കിച്ചൺ ടോപ്സ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വേറൊരു മോഡലാണ് അതിൻ്റെ. ഇനിയും ഒരുപാട് വെറൈറ്റി ടൈൽസുകളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. ഓരോ ടൈലിൻ്റെയും ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ പ്രൈസും എല്ലാം അതിൽ തന്നെ ഇതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇനി കാണുന്നത് ലാറ്ററേറ്റ് കല്ല് അഥവാ വെട്ടുകല്ലുണ്ടല്ലോ, അതിന്റെ ടൈലാണ്. ഇത് പോളിഷ് ചെയ്തെടുത്താൽ ട്രഡീഷണൽ ലുക്കിനും കൂടാതെ എക്സ്റ്റീരിയർ വർക്കിനുമെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ക്ലാഡിംഗ് ടൈലുകളാണ്. ക്ലാഡിംഗ് ടൈൽസിന്റെ നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ ഇവിടെയുണ്ട്. ഒരു ക്യാബിനറ്റ് വരുന്നതാണ്. നമുക്ക് അതുപോലെ ബേസിൽ അതുപോലെ മിററും ലൈറ്റ്സ് ഉൾപ്പെടെ ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത്. ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ? ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇതൊക്കെ നമുക്ക് ഒരു ഏകദേശം ഒരു 7000 ഒക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത്. 7000 സ്റ്റാർട്ടിംഗ് വരുന്നത്. ടൈൽ മാത്രമല്ല, വെറൈറ്റി ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിംഗ്സും ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂമിന്റെ സെറ്റിംഗ്സ് ആണ് കേട്ടോ. ഫേബറിന്റെ ഒരു ചിമ്മിനി അടുപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിൽവാൻ ടൈൽസ് ഗാലറിക്ക് 15 ബ്രാഞ്ചുകളുണ്ട്. ഇവരുടെ സർവീസ് എല്ലാം വളരെ നല്ലത് തന്നെയാണ്. ഏതൊരു ഏരിയയിലേക്കും ഹോം ഡെലിവറി ഇവിടെ അവൈലബിൾ ആണ്. നിലവിലുള്ള MRP നിന്നും നല്ലൊരു ഡിസ്കൗണ്ടും പ്രതീക്ഷിക്കാം. ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള നല്ല വെറൈറ്റി ടൈൽസ് എല്ലാം ഇവിടെയുണ്ട്. ഇനിയും ഒരുപാട് ടൈൽസിൻ്റെ പിക്സൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവരുടെ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ ചാനൽ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.